യുബ്ലോക്ക് ഒറിജിൻ്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് സെറ്റപ്പ് പാർട്ട് ടുവിലേക്ക് സ്വാഗതം. ഇതൊരു സ്റ്റാൻഡ് അലോൺ വീഡിയോ അല്ല, ഇതിന് മുമ്പത്തെ ഭാഗം നമ്മളിവിടെ കൊടുക്കുന്നു. ആ ഭാഗം കണ്ടിട്ട് ഈ ഭാഗം കാണുക. കുറേ പോയിൻറ്സ് പറയാനുണ്ട്, അതുകൊണ്ട് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. യുബ്ലോക്ക് ഒറിജിൻ മൂന്ന് മോഡ്സിലാണ് പ്രധാനമായും വർക്ക് ചെയ്യുന്നത്. ഈസി മോഡ്, മീഡിയം മോഡ്, പിന്നെ ഹാർഡ് മോഡും. ഏതൊക്കെ ഡൊമെയിൻസ് ബ്ലോക്ക് ചെയ്യുന്നു, ഏതൊക്കെ അലോവ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഈ മോഡ്സ്. ഈസി മോഡിൽ നമ്മൾ തേർഡ് പാർട്ടി ഫ്രെയിംസ് ബ്ലോക്ക് ചെയ്യുന്നു. ഫ്ലാഷി അഡോ പ്ലേസ് ആഡ്സ്, മാൽവെയർ ഇൻജെക്ടിംഗ് ഫ്രെയിംസ് ഒക്കെ നമ്മൾ തെരഞ്ഞു പിടിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഈസി മോഡിൽ അലോ ഓൾ ബ്ലോക്ക് സം ആണ്. മീഡിയം മോഡിൽ നമ്മൾ തേർഡ് പാർട്ടി ഫ്രെയിംസിൻ്റെ കൂടെ തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സും ബ്ലോക്ക് ചെയ്യുന്നു. ബ്രൗസർ വഴി ഇൻജെക്ട് ചെയ്യുന്ന മാൽവെയർസ് ഒന്നും തന്നെ ബ്രൗസർ റൺ ചെയ്യില്ല. മീഡിയം മോഡിൽ ബ്ലോക്ക് മെനി അലോ സം ആണ്. ഒരു തേർഡ് പാർട്ടി ഫിഷിംഗ് അറ്റാക്ക് ഫ്രെയിംസോ അല്ലെങ്കിൽ മലീഷ്യസ് സ്ക്രിപ്റ്റ്സോ നിങ്ങളുടെ ബ്രൗസർ റൺ ചെയ്യില്ല. തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സ് വെച്ച് iOS ഹാക്ക് ചെയ്ത സംഭവം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മ കാണുമല്ലോ. മിക്ക ട്രാക്കർ സ്ക്രിപ്റ്റ്സും ബ്ലോക്ക് ചെയ്യുന്നതും നമ്മുടെ അനുവാദമില്ലാതെ ഒരു തേർഡ് പാർട്ടി ഫ്രെയിംസും നമ്മുടെ മുന്നിൽ വരാത്തതൊക്കെ ആകുമ്പോൾ ഈ മോഡാണ് പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും ഏറ്റവും നല്ലത്. ഹാർഡ് മോഡ് ഇതിനേക്കാൾ സ്ട്രിക്റ്റ് ആണ്. ഒറ്റ തേർഡ് പാർട്ടി ഡൊമെയിൻസും നമ്മുടെ അനുവാദമില്ലാതെ വരില്ല. പ്രൈവസി സെക്യൂരിറ്റി ഒരുപാട് കൂടുമെങ്കിലും കൺവീനിയൻസ് വളരെയധികം കുറയുന്നു. മീഡിയം മോഡ് തന്നെ ഒരു ശരാശരി യൂസറിന് ധാരാളമാണ്. ഈസി മോഡിനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മാസ്റ്ററായി കഴിഞ്ഞാൽ ബാക്കി രണ്ട് മോഡ്സും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. യുബ്ലോക്ക് ഒറിജിൻ ഓവർവ്യൂ. യുബ്ലോക്ക് ഒറിജിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വലിയൊരു പേജ് ഓപ്പൺ ആകും. നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. ഓൾ ഇമേജസ് തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സ് എന്നൊക്കെ സാധാരണ ഫോണ്ടിൽ എഴുതിയേക്കുന്നതാണ്. ഏതൊക്കെ റെക്വസ്റ്റ് ആ പേജിലുള്ളതെന്ന് കാണിക്കുന്നു. ബോൾഡ് ഫോണ്ടിൽ എഴുതിയേക്കുന്നത് ഏതൊക്കെ ഡൊമെയിനാണ് റെക്വസ്റ്റ് ചോദിച്ചതെന്ന്. ഡൊമെയിൻസ് എഴുതിയേക്കുന്നതിൻ്റെ ലെഫ്റ്റിൽ കളർ കാണാം. റെഡ് എന്നാൽ ആ ഡൊമെയിൻ ബ്ലോക്ക് ആണെന്നാണ്. ഗ്രീൻ എന്നാൽ ആ ഡൊമെയിൻ അലോഡ് ആണെന്നാണ്. യെല്ലോ എന്നാൽ ഡൊമെയിനിലെ ചില റെക്വസ്റ്റ് അലോഡും ചിലത് ബ്ലോക്ക്ഡും എന്നാണ്. ഒരു പ്ലസ് മൈനസ് ഐക്കൺ എന്നാൽ 10 റെക്വസ്റ്റ് വരെ ആ ഡൊമെയിനിൽ നിന്ന് ഉണ്ടെന്നാണ്. പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നാൽ 100 റെക്വസ്റ്റ് വരെ ആ ഡൊമെയിനിൽ നിന്ന് ഉണ്ടെന്നാണ്. അടുത്ത കോളമാണ് ഗ്ലോബൽ കോളം. ഗ്ലോബൽ കോളം എന്തെന്നാൽ ഒരു വെബ്സൈറ്റിൽ വെച്ച് ഒരു ഡൊമെയിൻ ഇവിടെ ബ്ലോക്ക് ചെയ്താൽ ബാക്കി എല്ലാ വെബ്സൈറ്റിലും ആ ഡൊമെയിൻ ബ്ലോക്ക്ഡ് ആയിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത കോളമാണ് ലോക്കൽ കോളം. ഗ്ലോബൽ കോളമിൽ ഒരു ഡൊമെയിൻ ബ്ലോക്ക് ആകുമ്പോൾ എല്ലാ വെബ്സൈറ്റിലും ബ്ലോക്ക് ആകും. പക്ഷേ ലോക്കൽ ഡൊമെയിനിൽ ഒരു ഡൊമെയിൻ ബ്ലോക്ക് ആക്കിയാൽ ഏത് വെബ്സൈറ്റിലാണോ അത് ബ്ലോക്കാക്കിയത് ആ വെബ്സൈറ്റിൽ മാത്രമേ ആ ഡൊമെയിൻ ബ്ലോക്കാകൂ. ഗ്ലോബലായി ഒരു ഡൊമെയിൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മൗസ് ആ കോളത്തിൻ്റെ വലത്തുവശത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ ആ കോളം റെഡ് ആകും. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഡൊമെയിൻ ഗ്ലോബലി ബ്ലോക്ക്ഡ് ആകും. ഇപ്പോൾ ഈസി മോഡിൽ നമുക്ക് ചെയ്യേണ്ടത് തേർഡ് പാർട്ടി ഫ്രെയിംസ് ബ്ലോക്ക് ചെയ്യുക. തേർഡ് പാർട്ടി ഫ്രെയിംസിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ വീഡിയോ 1-ൽ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് തേർഡ് പാർട്ടി ഫ്രെയിംസ് ബ്ലോക്ക് ചെയ്യുക എന്നത് തന്നെ. തേർഡ് പാർട്ടി ഫ്രെയിംസ് ഗ്ലോബലി ബ്ലോക്ക് ചെയ്യുമ്പോൾ ലോക്കലായുള്ള തേർഡ് പാർട്ടി ഫ്രെയിംസ് ഒരു ചെറിയ ഷെയ്ഡ് ഓഫ് റെഡ് ആകും. അതിനർത്ഥം ഗ്ലോബൽ സെല്ലിൻ്റെ പ്രോപ്പർട്ടി ലോക്കൽ സെല്ലിലേക്ക് വരും എന്നാണ്. നമ്മൾ ഒരു ഡൊമെയിൻസും ബ്ലോക്ക് ചെയ്യാതെ തന്നെ യുബ്ലോക്ക് ഒറിജിൻ കുറേയേറെ ഡൊമെയിൻസ് ബ്ലോക്ക് ചെയ്യുന്നു. ഈ ബ്ലോക്കിംഗ് വന്നത് സ്റ്റാറ്റിക് റൂൾസിൽ നിന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് ഫിൽട്ടറിംഗ് ആണ്. റൂൾസ് നമ്മളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റൂളിൽ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, ഏതൊക്കെ ഡൊമെയിൻ നമുക്ക് ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ അലോവ് ചെയ്യണം. രണ്ട്, ഈ ബ്ലോക്ക് ചെയ്യുന്നതും അലോവ് ചെയ്യുന്നതും ഏതൊക്കെ വെബ്സൈറ്റിലായിരിക്കണം, ഏതൊക്കെ വെബ്സൈറ്റിൽ ആയിരിക്കരുത്. ഇപ്പോൾ കുറേ ഇൻഫർമേഷൻസ് ആയി. ഇനി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈസി മോഡ്. യുബ്ലോക്ക് ഒറിജിൻ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മളൊരു വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാം. ക്ലീൻ ടെക്നിക്കായുടെ വെബ്സൈറ്റിൽ നമുക്ക് യുബ്ലോക്ക് ഒറിജിൻ ട്രൈ ചെയ്ത് നോക്കാം. ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ എല്ലാ ട്രാക്കറും ഇവിടെ ഉണ്ട്. ബേസിക് സെറ്റിംഗ്സിൽ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടാത്ത ട്രാക്കേഴ്സ്, ആഡ്സ്, ഡൊമെയിൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്യാനാണ്. നമുക്ക് നേരത്തെ ബ്ലോക്കിംഗ് തുടങ്ങാം. ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ, നമുക്കറിയാത്ത ട്രാക്കേഴ്സ്, ഡൊമെയിൻസ് എല്ലാം പോകട്ടെ. എല്ലാത്തിനും നിരത്തി ഗ്ലോബലായിട്ട് റെഡ് കൊടുക്കുക. ചേഞ്ചസ് സേവ് ചെയ്യാൻ മുകളിൽ പാഡ് ലോക്കിൽ പ്രസ് ചെയ്യുക. വെബ്സൈറ്റ് റീലോഡ് ചെയ്യാൻ റീഫ്രഷ് ബട്ടൺ അമർത്തുക.
പക്ഷേ ഇങ്ങനെ തേർഡ് പാർട്ടി ഫ്രെയിംസ് നിരത്തി ബ്ലോക്ക് കൊടുക്കുമ്പോൾ ചില തേർഡ് പാർട്ടി ഫ്രെയിംസ് നമുക്ക് ആവശ്യമുള്ളതായി വരും. ഉദാഹരണം, ഒരു വെബ്സൈറ്റിനകത്ത് യൂട്യൂബ് വീഡിയോസ്. അങ്ങനത്തെ സാഹചര്യത്തിൽ യൂട്യൂബിന് ആ വെബ്സൈറ്റിൽ മാത്രം റൺ ചെയ്യാൻ പെർമിഷൻ കൊടുക്കുക. ആ പെർമിഷൻ ലോക്കൽ സെല്ലിലായിരിക്കുമോ അതോ ഗ്ലോബൽ സെല്ലിലായിരിക്കുമോ? അതെ, ശരി തന്നെ, ആ വെബ്സൈറ്റിൽ മാത്രം. അപ്പോൾ ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിൽ യൂട്യൂബിൻ്റെ ഡൊമൈനിൽ ലോക്കൽ സെല്ലെടുത്ത് ഒരു ഡാർക്ക് ഗ്രേ കൊടുക്കുക. ഇതിനെ നൂപ്പ് എന്ന് പറയും. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഗ്ലോബൽ റൂൾ ബ്ലോക്ക് ഓൾ തേർഡ് പാർട്ടി ഫ്രെയിംസ്. പക്ഷേ ആ സൈറ്റിൽ യൂട്യൂബിന് തേർഡ് പാർട്ടി ഫ്രെയിം മാത്രം അലൗഡ്, അതിന് ലോക്കൽ നൂപ്പ്. ഇനി യൂട്യൂബ് ഐ ഫ്രെയിം എല്ലാ വെബ്സൈറ്റിലും അലോ ചെയ്യണമെങ്കിൽ യൂട്യൂബ് ഐ ഫ്രെയിമിന് ഗ്ലോബൽ പെർമിഷൻ കൊടുക്കുക. പ്രൈവസി വളരെയധികം വേണ്ടവർക്ക് ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ ഒക്കെ ഗ്ലോബലി ബ്ലോക്ക് ചെയ്യുക. പക്ഷേ അവരവരുടെ വെബ്സൈറ്റിൽ മാത്രം അവരെ അലോ ചെയ്യുക. ഇതിന് ഗ്ലോബൽ കോളമിൽ ഇവരെല്ലാവർക്കും റെഡ് കൊടുക്കുക. അവരവരുടെ ഡൊമൈൻ എടുത്ത് അവിടെ മാത്രം ലോക്കൽ നൂപ്പ് അലോ കൊടുക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്താൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ ട്രാക്കേഴ്സ് ഒന്നും നിങ്ങളുടെ ബ്രൗസറിൽ പ്രവർത്തിക്കില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് ഏതൊക്കെ കമ്പനീസ് നിങ്ങളെ ട്രാക്ക് ചെയ്യണമെന്ന്. പ്രൈവസി, അതുവഴി സെക്യൂരിറ്റി. അപ്പോൾ ഈസി മോഡ് അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറി പെട്ടെന്ന് ജോലിക്കോ അല്ലെങ്കിൽ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു. യുബ്ലോക്ക് ഒറിജിൻ്റെ സെക്യൂരിറ്റി വേണം, പക്ഷേ ഓരോന്ന് തപ്പിപ്പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ സമയമില്ല. അപ്പോൾ യുബ്ലോക്ക് ഒറിജിൻ മൊത്തത്തിൽ ഓഫ് ചെയ്യണോ? വേണ്ട, ഓർമ്മയുണ്ടല്ലോ നമ്മൾ തേർഡ് പാർട്ടി ഫ്രെയിംസ് ഗ്ലോബലായി ബ്ലോക്കാക്കിയത്. അതിൻ്റെ തൊട്ട് വലത്ത് വശത്ത് ഒരു ലോക്കൽ സെല്ല് കൂടി ഇല്ലേ? ആ ലോക്കൽ സെല്ലിൽ ഒരു നൂപ്പിടുക. അർത്ഥം, യുബ്ലോക്ക് ഒറിജിൻ ഗ്ലോബലി തേർഡ് പാർട്ടി ഫ്രെയിംസ് ബ്ലോക്ക് ചെയ്യും, പക്ഷേ ആ വെബ്സൈറ്റിൽ മാത്രം യുബ്ലോക്ക് ഒറിജിൻ തേർഡ് പാർട്ടി ഫ്രെയിംസ് അലോ ചെയ്യും. ഫലത്തിൽ നമുക്ക് യുബ്ലോക്ക് ഒറിജിൻ്റെ എല്ലാ സ്റ്റാറ്റിക് ഫിൽട്ടേഴ്സും കിട്ടും. നൂപ്പ് വഴി എപ്പോൾ വേണമെങ്കിലും ഏത് സൈറ്റിൽ വേണമോ നമുക്ക് തൊട്ട് മുമ്പത്തെ മോഡിലേക്ക് പോകാവുന്നതാണ്. മീഡിയം മോഡ്. തേർഡ് പാർട്ടി ഫ്രെയിംസിനെ ബ്ലോക്ക് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവാണ് തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യുന്നത്. ഒരേ ഒരു പ്രശ്നം, ഇഷ്ടംപോലെ വെബ്സൈറ്റ്സ് തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സ് ഇല്ലെങ്കിൽ ബ്രേക്ക് ആകും. ഈസി മോഡിൽ തേർഡ് പാർട്ടി ഫ്രെയിംസ് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡൊമൈൻസ് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ബ്ലോക്ക് ചെയ്തു. പക്ഷേ മീഡിയം മോഡിൽ നമ്മൾ തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സും തേർഡ് പാർട്ടി ഡൊമൈൻസും ബ്ലോക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം അലോ ചെയ്യുന്നു. ഒരുപാട് വെബ്സൈറ്റ്സ് ബ്രേക്ക് ആവുന്ന സ്ഥിതിക്ക് ട്രയൽ ആൻഡ് എറർ വഴി മാത്രമേ നമുക്ക് ഓരോ വെബ്സൈറ്റും വർക്കാക്കാൻ പറ്റൂ. സ്ഥിരം നമ്മൾ കുറച്ച് വെബ്സൈറ്റ്സ് മാത്രമേ സന്ദർശിക്കൂ. പുതിയതായി ഒരു വെബ്സൈറ്റും സന്ദർശിക്കുന്നില്ല എങ്കിൽ ഒരിക്കൽ സമയമെടുത്ത് മീഡിയം മോഡ് സെറ്റ് ചെയ്യുക. ഇനി അഥവാ മീഡിയം മോഡ് അല്ലെങ്കിൽ ഈസി മോഡിലേക്ക് പോകണമെങ്കിൽ ആ വെബ്സൈറ്റിന് മാത്രം തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഫ്രെയിംസും അല്ലെങ്കിൽ രണ്ടിനും കൂടി ലോക്കൽ നൂപ്പ് കൊടുക്കുക. ഇത്രയും നാളെ വെബ്സൈറ്റ് ഓരോ ഡൊമൈൻസ് കാണിക്കും, ചിലപ്പോൾ സെക്യൂർഡ്, ചിലപ്പോൾ ഇൻസെക്യൂർഡ്. ആർക്കറിയാം, ഇനി തൊട്ട് നിങ്ങൾ തീരുമാനിക്കും ഏതൊക്കെ ഡൊമൈൻസ് നിങ്ങൾക്ക് കാണണമെന്ന്. ഇതാണ് പ്രൈവസി. ഇങ്ങനെ ആകണം പ്രൈവസി. പ്രൈവസിയുടെ തുടക്കത്തിൽ ഇൻസെക്യൂർ ലിങ്കിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇൻസെക്യൂർ ലിങ്കാണ് എന്ന് എഴുതിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ. ഇതാണ് ഉത്തരം. അതിനർത്ഥം ഈ ട്രാക്കേഴ്സും ഡൊമൈൻസും എല്ലാം നിങ്ങളെ ഹാക്ക് ചെയ്യാൻ ആരോ അയച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹാക്കിംഗ്, മാൽവേഴ്സ്, റാൻസംവെയർസ് ഒക്കെ മിക്കവാറും വരുന്നത് തേർഡ് പാർട്ടി ഡൊമൈൻസ്, തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ്സ് വഴിയാണ്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ സെക്യൂരിറ്റി കോഴ്സിൽ ഇതിനെപ്പറ്റി വിശദമായി കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലറിയാൻ ആ വീഡിയോസും ഫോളോ ചെയ്യുക. ഹാർഡ് മോഡ്. ഹാർഡ് മോഡ് പേഴ്സണലി ഞാനും ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിട്ടാൽ എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് മീഡിയം ഈസി മോഡാണ് സ്ഥിരം ഉപയോഗിക്കാറ്. ഹാർഡ് മോഡിൽ ബ്ലോക്ക് ഓൾ തേർഡ് പാർട്ടിയും കൂടെയാണ് കൊടുക്കേണ്ടത്. മിക്ക വെബ്സൈറ്റിലും ഗൂഗിൾ ഫോൺസ്, അഡോബ് ഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാ വെബ്സൈറ്റും ബ്രേക്ക് ആകുമെന്ന് ഉറപ്പാണ്. ഗ്ലോബലി അലോ ചെയ്യാനോ അതോ നൂപ്പിടാനോ എന്നത് ട്രയൽ ആൻഡ് എറർ വഴി പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് വിടുന്നു. പ്രൈവസി ബാഡ്ജർ. വീഡിയോയുടെ ഇത്രയും നിങ്ങൾ എത്തിയെങ്കിൽ നിങ്ങൾ കിടു തന്നെ. അതുകൊണ്ട് അടുത്ത ആഡ് ഓൺ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട. ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്യുക, മറക്കുക. HTTPS എവറിവെയർ. ഇൻസെക്യൂറായ പല വെബ്സൈറ്റ്സും സെക്യൂർ ആക്കാൻ ഈ ആഡ് ഓൺ സഹായിക്കും. HTTPS എവറിവെയർ HTTP വെബ്സൈറ്റുകളെ HTTPS ആക്കി സെക്യൂർഡാക്കും.
മിക്ക ഗവൺമെൻറ് സൈറ്റ്സും HTTP യുഗത്തിലാണ്. അവിടെ പാസ്വേഡ്സ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത്, കാരണം അറ്റാക്കേഴ്സിന് അത് മോഷ്ടിക്കാൻ സാധ്യതയാണെന്നാണ് ക്രോം പറയുന്നത്. നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഉറപ്പായിട്ടും ഒട്ടേറെ സംശയങ്ങൾ നിങ്ങൾക്ക് കാണും, അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞങ്ങളുടെ പരിമിതമായ അറിവ് വെച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഞങ്ങൾ സെക്യൂരിറ്റി എക്സ്പെർട്സ് ഒന്നുമല്ല, ഇതിനെപ്പറ്റിയൊക്കെ വായിക്കും. കസ്റ്റം റോം കമ്മ്യൂണിറ്റിയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ അറിയാവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലും എത്തിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.